मनोहर बुद्धि या बुद्धि उपयोगे नाम वीट कीटे को मरम वाक अंदर ओर मगले मच स्ने पक्ष कंजुप नी कमीशन तरण नी ए आलोचे कहो या नो डीसेंट तल कड़ा मचाने चति कूट अच्छे को चेरी पेणुम नी प्रेम निचन अलो आेमि पचीट पुगेड़ी राजो आजपन तंगपन नि अच्छे पर मतन ड्राइवरे किटा प्रयास नी एंडे स्टैल क्यों निरा कह वाले ईसी आने चंदाम कटान्ल विद्य या पढ़िपचे नी कच्चे नि अच्छे अच्छा कई स्पेलिस्ट वे मार्गमिया ई वेष नी आ वीटी ना तरपा लुक होरा वीरप मीश और वीदी कृता नि मोतम सैटपुर चेत स्टैल की तरह या वेली अंडी वरवोड़े नम्डे अंडी की मार्केट कचे नष्ट कूड़ा आलू पड़ी स्थल काफोट अंडी कमी आल कहूँ प्राणशार्थ ओड़ी तरणी मेखल अब चोटा तीव्रवाद कावि प्रवेश चिल्ल जनल तकरू अत्येक इवे बोमा पची स्थल पणी दूरदर्शन दूरदर्शन सरकार सापा महाभारत सीरियल सीरियसोपनी मुदला कुे मे कलपी सीरियल और मुदलाली मंडन मर मुदलाली मरमंडन तमिल तल कुा भाग उदेश बुद्धियुल्ल तंत्रमार श्रमिक्कुम
സുന്ദരൻ സുമുഖൻ സുശീലൻ നായർ ഓ ചെറുക്കന്റെ പേര് സുശീലൻ നായർ എന്നാണല്ലേ ഫസ്റ്റ് പേര് അതല്ല അത് വിശേഷണം പയ്യന്റെ പേര് ബാലകൃഷ്ണ ആരോടും പറയില്ലെങ്കിൽ ഞാൻ രഹസ്യം പറയാം ആ പ്രഭു സാറിന്റെ മൂക്ക് വേണ്ടി ഈ മുതലാളി ആലോചിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക എങ്കിൽ ഞാൻ പോട്ടെ പോകാൻ വരട്ടെ ആ ആലോചന ക്യാൻസർ പണ്ടേ നിന്റെ സ്വഭാവം ഇങ്ങനെയാണ് ഏതെങ്കിലും നല്ല കേസുകൾ വരുമ്പോൾ നീ പ്രഭുവിന് തട്ടും പിന്നെ ഞാൻ അത് മുടക്കാൻ നടക്കണം ഡേയ് ഈ ചെറുക്കനെ എനിക്ക് വേണം ആ പ്രഭാര പ്രഭു ആശിച്ചത് ഞാൻ നേടിയെടുക്കും നീ പടം പിടിക്കുകയോ ബോംബ് വയ്ക്കുകയോ എന്തൊരു വേണേ ചെയ്തോ വേണേ എന്റെ അണ്ടി ഫാക്ടറി മുഴുവനോടെ നീ കത്തിച്ചോ എടേ എനിക്ക് ആ ചെറുക്കനൊന്ന് പരിചയപ്പെട്ടല്ലേ തികച്ചും യാദർച്ഛികമായിട്ടാണ് പരിചയപ്പെട്ടതെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായി നമുക്ക് വീണ്ടും കാണണം എന്റെ മനസ്സിൽ ചില കണക്ക് കൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടാ ഓക്കെ അവ മുമ്പേ എത്തി ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ ഇവൻ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എന്തൊരു ഡിസ്ക് എടുത്താലും ശരി എന്റെ മോളെ ഈ ചെറുക്കനെ കൊണ്ട് തന്നെ കിട്ടി ഇത് റിസ്ക് തന്നെയാ ഇതെന്റെ ഒരു വാശിയാണ് സ്വന്തം മോളിലെ ജീവിതമാണ് സൂക്ഷിക്കണം അതാണ് എനിക്ക് വലുത് എന്നെ നീ ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടാ ഞാൻ കുബേര കുമാർ കുബേര ഞാൻ കൃഷ്ണ ബാലകൃഷ്ണ ഇപ്പൊ പോയവ എന്തായിരുന്നു ഇവിടെ വന്നത് ഞാൻ പരിചയപ്പെടാ അയാള് പരിചയപ്പെട്ടിട്ട് പോയി ആ പോയ സാധനം ഫ്രോഡാണ് കേട്ടാ ഈ നിക്കുന്ന സാധനം ഞാൻ ഡീസന്റ് വലിയ മുതലാളിയാ കശുവണ്ടിയുടെ എത്ര ഫാക്ടറി ഉണ്ട് ഒന്ന് ഒന്നോ ഈ നിക്കുന്ന മുതലാളിക്ക് 18 ഫാക്ടറി ഉണ്ട് എന്തൊരു ഫാക്ടറി പടം പിടിക്കുന്ന ഫാക്ടറി അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞു കൊടുക്കുപ്പിയേ ഒറീസ ബീഹാർ രാജസ്ഥാൻ വയറ് നിറഞ്ഞു ഈ നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് കിടക്കുന്ന സ്ഥലം മുഴുവൻ മുതലാളി സ്വന്തമാക്കാൻ പോണു ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ ഈ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല യുമാറ്റിക് ഡ്രൈവർ ഇയാൾക്ക് മനസ്സിലായില്ല ശരിക്കും പറഞ്ഞു കൊടുക്ക് ഈ ടിവിയിൽ വന്ന സിനിമയില്ലേ അത് പിടിക്കുന്ന ഫാക്ടറി ഓ ദൂരദർശനൻ ദൂരദർശനൻ ആ പുതിയതായിട്ടൊരു ദൂരദർശനം തുടങ്ങാൻ വരുന്ന ആളാണെന്ന് ഇയാള് പറഞ്ഞു തോന കായാവൂലേ ഓ ഒരു 5 കോടി എടോ പിയേ ഇവിടെ പരിസരത്തെങ്ങനെ 5-സ്റ്റാർ ഹോട്ടൽ വല്ലതും ഉണ്ടോ താമസിക്കാൻ ഇല്ല സർ ഇല്ലേ എങ്കിലും ദൂരദർശന്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്ന അച്ഛനോട് ഫോൺ ചെയ്ത് പറഞ്ഞേ എന്റെ വീട്ടിൽ താമസിക്കാന്ന് പറയണേ സാർ സാറിന് വിരോധം ഇല്ലെങ്കിൽ ഈ കുബേർ സാറിന്റെ വീട്ടിൽ താമസിക്കാം എനിക്കത് ബുദ്ധിമുട്ടാവും ഇപ്പൊ ഇവിടുന്ന് പോയ ആള് ഇത് തന്നെയല്ലേ പറഞ്ഞത് അയ്യോ അവന്റെ വീട്ടിൽ താമസിക്കരുത് അവന്റെ ഭാര്യയ്ക്ക് പകർച്ചവ്യാധിയാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വ്യാധിയില്ല കിളി ഇനി വരാതെ നോക്കണം ആ മറ്റൊരു വഴിയില്ലെങ്കിൽ നമുക്ക് ഈയടെ വീട്ടിൽ താമസിക്കാല്ലേ ഡ്രൈവർ ഒരു 50,000 രൂപ ചെക്ക് എഴുതി അയ്യോ പണം തന്നെ അവമാനിക്കരുത് ഇതൊരു സഹായമായിട്ട് കരുതണം എന്റെ മനം മതിക്ക് വേണ്ടി ശരി 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 എങ്കിൽ നമുക്ക് ഈയടെ വീട്ടിലേക്ക് പോവാം ഡ്രൈവർ വണ്ടി എടുക്കും ഇതാണ് എന്റെ ഭവന അപ്പൊ അതോ അതൊരു കൂടറ ദരിദ്രവാസിയുടെ അയൽവാസി ഒരു ദരിദ്രവാസി മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക് നമ്മുടെ സർവൻസിന്റെ കോട്ടേജിന്റെ അത്ര പോലും വലിപ്പമില്ല കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം ഡ്രൈവർ പെട്ടി എടുക്കൂ പെട്ടി ചന്താമര എടേ എന്താ എന്താ ഇവൻ എന്തോ ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞളിക്കുന്നത് തട്ടി തോളിക്കേറ്റടാ കേട്ടടേ തട്ടി തോളിക്കേറ്റടാ ഇങ്ങോട്ട് പറയേ ഇതൊക്കെ ഒരു നേക്കാ അറിഞ്ഞൂടാത്ത വേലയില് പറഞ്ഞു കൊടുക്കണേന് ഒരു തെറ്റും ഇല്ല അത് ശരിയാ നീ എന്തൊന്ന് തലയിൽ ലോഡും കെറ്റി മിഴിങ്ങസ്യാ നിക്കുന്നത് അകത്തോണ്ട് പോയി തട്ട് അയ്യോ അവ എന്നെ തട്ടി കൊണ്ട് അകത്ത് വയ്യടെ ചോമട് അകത്തുകൊണ്ട് തട്ട ഇപ്പ പറഞ്ഞു ഈ ഭാഷകൾ എങ്ങനെ പഠിച്ച് സംസാരിക്കാൻ വേണ്ടി മുതലാളി ട്യൂഷൻ എടുത്ത് പഠിച്ചതാ തന്നെ ഇതോ ഇറങ്ങി നിൽക്കുന്ന ചെവല കൂതറ മോനെ നീ എപ്പോഴാണ് ഇവിടെ ദൂരദർശനം തുടങ്ങാൻ പോണത് കോടിക്കണക്കിന് കായ് ഇലവാവൂല്ലേ പിന്നെ ആ ചില കഴുപ്പണം കേട്ടോമാരെ കൊണ്ട് ഒരിക്കെ പുറത്തേയില്ല ചെല്ല ഇവിടെ നിന്നാ കണ്ണുവിട്ടുവിടും വാ അകത്തോട്ട് പോവാം നമുക്ക് വെള്ളങ്ങളൊക്കെ കുടിച്ചിരിക്കാം ഇവിടെ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി കുബേരൻ നടത്തും ഒലത്തും എന്താ അയൽവാസി ഒരു ദരിദ്രവാസി അത് നിന്റെ അച്ഛൻ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളു ഇവിടെ താമസിക്കുന്നതിന് വിരോധമൊന്നും ഇല്ലല്ലോ ഹലോ മച്ചനോട് സാറിന സാറിന ഹലോ ആ എടാ തെണ്ടി നീ കുറച്ചു നാളായി ചെന്താമരയുടെ കാര്യം പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിട്ട് നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ ആ കോട്ടും സൂട്ടും ഞാനങ്ങോട്ട് പോവും പിന്നെ നിന്റെ മുമ്പിലിരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം തംതുമ്മിക്ക് കമലേമൻ ബന്ധുഹോ രാജാക്ക റാണീസെ പ്യാർ ഹോകയാ ഓ അവന്റെ ഒടുക്കത്തിൽ ഹിന്ദി പാട്ട് ഫോൺ വെക്കട മൈ ചാനെ അച്ഛാ അച്ഛാ
മനീഷ കൊടിയാള സാപ്പക്കണോ ആ ഓഫ് 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 നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിസോഡിൽ മനീഷ കൊടിയാളക്ക് ഡേറ്റ് ഇല്ല നമുക്ക് ജൂഹി ചൗളയെ ബുക്ക് ചെയ്യാം സർ അയ്യേ ചാള വേണ്ട അയ്യേ നമുക്ക് നെമ്മി മെങ്ക നെമ്മി അച്ഛ 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 അല്ല അച്ഛന്റെ ആരും കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത് ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തര് മാട്ടുപ്പെട്ടി മഹാദേവൻ നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത് എന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ അച്ഛൻ മരിച്ച കടക്കാരന്റെ തന്ത്ര പേര് പറയാ ഈ സിറ്റുവേഷനിൽ കാശുകാരനായ ഒരു തന്ത്രയാണ് ആവശ്യം അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവുമോ ഉണ്ടാവോ ഉണ്ടാവോ നമ്മുടെ ഫാക്ടറി വരുന്ന കശുവണ്ടിയൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം മേടിക്ക് എടി തൂവലെ മഹാദേവന്റെ തോട്ടത്തിൽ നിന്നാണ് അയാളുടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ ഇനിയിപ്പോ അയാൾ അങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യോ എങ്കിൽ എല്ലാവരും അകത്തായ തന്നെ തലം കാലിയാക്കുന്നാണ് ബുദ്ധി ഇനി വാടി ഇതാണ് മാധവന്റെ മോൻ ബാലേഷൻ ബാലകൃഷ്ണ ഇതെന്റെ ഭാര്യ ലീല ലീല കുബേര എവിടെ ലക്ഷ്മി ലക്ഷ്മി ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ പെൺകുട്ടികളില്ല ഒരു പെൺകുട്ടിയേ ഉള്ളൂ എന്റെ മോള് ലക്ഷ്മി സാക്ഷാൽ മഹാലക്ഷ്മി എന്തിനാ ഡാഡി വിളിച്ച പ്യാടിച്ചു പോയ മോൻ കഴിഞ്ഞിട്ട് പാടി മാടപ്രാവിനെ പോലെ കുണുങ്ങി കുണുങ്ങി പോണത് കണ്ടാടിയെ അയ്യോ അല്ല മുഖത്തിനൊരു പോർവരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ് എന്തിനടി എന്റെ പേര് നനക്ക് പറഞ്ഞുകൂടെ പിന്നെ എന്തൊരു പുല്ലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പെരട്ടും വെള്ളരിക്കണ്ട അവള് വിടൂല്ല വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും ക്യാരറ്റ് എടുത്ത് ചൊരണ്ടും റവ എടുത്ത് തലയെ തേക്കും കുളിക്കണത് പയറുപൊടി തേച്ച് മോൻ കഴിവുള്ളത് ആട്ടും പാലില് ഹോ ചെലവോട് ചെലവ് എന്തൊരു കഷ്ടം ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു ഇപ്പൊ പിച്ചക്കാരനായനെ എന്തിനടി അവര് പെക്കളഞ്ഞത് എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട അയ്യോ ഒറിജിനൽ രൂപത്തിന് യാതൊരു കുഴപ്പമില്ല അത് നിനക്ക് എങ്ങനെ അറിയാം ഇതെന്തൊരു ചർച്ചകള് അല്ല ഈ പ്രായത്തിലുള്ള പെൺപിള്ളേരുടെ വീട്ടിൽ കഴിയാൻ മടിയാണെന്ന് മടിച്ച് മടിച്ച് പറയായിരുന്നു മുതലാളി ഇതേ ഈ കുട്ടി എന്റെ മോള് എനിക്കിഷ്ടമായി ഈ വീടും പരിസരവും ഒക്കെ പരിചയപ്പെട്ടില്ല സോറി ഞാൻ ബാലേഷ്ണ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ മഹാഭാരതം കാണാറുണ്ടോ ആ ബുക്ക് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് 300 രൂപ അതല്ല ടിവിയില് ഇതൊക്കെ ടിവിയില് വന്ന കണ്ടിട്ടുണ്ടോ രാമായണം ഇത് രണ്ടും നിർമ്മിച്ച ഞാനാ വേറെ വേറെ പേരുകൾ ഇൻകം ടാക്സ് ഈ സീരിയൽ അല്ലാതെ സിനിമ ഒന്നും പിടിച്ചിട്ടില്ല കൂലി ഇംഗ്ലീഷ് സിനിമ ഇനി ഞാൻ കഥ തിരക്കഥ വസനം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു എത്ര എപ്പീസ് 1000 ഇത്രയും നീളോ അതേത് സീരിയൽ രാമായണം രണ്ടാം ഭാഗം ഇംഗ്ലീഷാ ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട് രാമന്റെ എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ് സെലക്ട് ചെയ്താ ഇപ്പൊ ഏതാണ്ട് കൊത്ത ലക്ഷണുണ്ട് എന്തെടുത്ത് അല്ല സീത നായിക ജൂഷികൾക്ക് പകരം മുതലാളി ഞാനിപ്പോ പോട്ടെ താനോടെ പോന്നു അച്ഛന്റെ അടുത്തേക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം വലിയ വിഷമക്കാരനാ ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങനെ താൻ പോയാൽ ശരിയാവില്ല ഏവൻ പോണെങ്കിൽ പോട്ടെ എല്ലാ കാര്യങ്ങളും നോക്കാം ഞാൻ ഇല്ലേ ഇവിടെ മേളിലാണ് മുറി അങ്ങോട്ട് ചെല്ലേ പോ